എന്റെ ചോദ്യം ഇതാണ്, പെൺകുട്ടികൾ മാത്രമാണ് ഒരാൾക്ക് ഉള്ളതെങ്കിൽ അയാളുടെ സ്വത്ത് അയാളുടെ സഹോദരന്മാർക്കും ബന്ധുക്കൾക്കുമാണ് ലഭിക്കുക എന്നാണല്ലോ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ശുക്കൂർ വക്കീലിനെ പോലെയുള്ളവർക്ക് രണ്ടാമത് വിവാഹം ചെയ്ത് മക്കൾക്ക് മാത്രം സ്വത്ത് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാക്കേണ്ടി വന്നത്. എനിക്കറിയേണ്ടത് ഇതാണ്, ഈ നിയമം ഇസ്ലാമികമാണോ? ആണെങ്കിൽ മരിച്ച ബാപ്പാന്റെ സ്വത്തിന് മറ്റുള്ളവർ അവകാശികളാകുന്ന സ്ഥിതി ഉണ്ടാവുകയും പെൺമക്കളെയും ഭാര്യയെയും വഴിയാധാരമാക്കുകയും ചെയ്യുന്ന ഇത്തരം നിയമങ്ങൾ മാനസിക പരിഗണന വെച്ചെങ്കിലും മാറ്റേണ്ടതില്ലേ? പെൺകുട്ടികൾ മാത്രമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളുടെ സ്വത്ത് മുഴുവനും സഹോദരങ്ങൾക്കാണ് പോവുക എന്ന തെറ്റിദ്ധാരണയാണ് നമ്മളെ വക്കീലും മാധ്യമങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം. യഥാർത്ഥത്തിൽ പെൺകുട്ടികൾ മാത്രമാണുള്ളതെങ്കിലും പെൺകുട്ടികൾ ആൺകുട്ടികളും ഉണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് കിട്ടേണ്ടത് പെൺകുട്ടികൾക്ക് എപ്പോഴും കിട്ടുമെന്നുള്ളതാണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിൻ്റെ സവിശേഷത. അതിന് വേറെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാറ്റി കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇസ്ലാമിക നിയമത്തിൽ, ഇസ്ലാമിക ശരീഅത്തിൽ അവിടെ അനന്തരാവകാശ നിയമങ്ങൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അനന്തരാവകാശ നിയമങ്ങളെല്ലാം വളരെ നിർണിതമാണ്, കൃത്യമാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഅിലെ 11-12 176 വചനങ്ങളിലാണ് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ളത്. ഈ നിയമങ്ങൾ എത്രത്തോളം സമഗ്രമായിട്ടാണ് ഈ 3 ആയത്തുകളിൽ അവതരിപ്പിച്ചതെന്ന് കണ്ട ഖുർആന്റെ അമാനുഷികത നമ്മൾ മനസ്സിലാക്കി അത്ഭുതപ്പെട്ടു പോകും. അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ 100, 200, 300, 400 പേജുള്ള പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ 3-3 ആയത്തിലുള്ള കാര്യങ്ങളുടെ വിശദീകരണമാണ്. ഖുർആനിൽ ഇതേപോലെ വിശദീകരിക്കപ്പെട്ട മറ്റൊരു കർമ്മശാസ്ത്ര മേഖലയുമില്ല അനന്തരാവകാശ നിയമങ്ങളെപ്പോലെ. വേറെ ഒട്ടൊന്നും ഹദീസുകളിൽ നിന്ന് പോലും ആവശ്യമില്ലാത്ത വിധം സമഗ്രമാണ് ഖുർആനിലെ ഈ വിഷയത്തിലുള്ള നിയമങ്ങൾ. ആ നിയമങ്ങളിൽ അനന്തരാവകാശ സ്വത്ത് വീതിക്കുമ്പോൾ കുറച്ച് സ്വത്തുണ്ട്, അതെല്ലാവരും കൂടി കൂടിയിട്ടാണ് വീതിച്ചെടുക്കുക എന്നതല്ല ഇസ്ലാമിക നിയമം. ഇന്ത്യയിൽ അനന്തരാവകാശ നിയമങ്ങളെല്ലാം ഏകദേശ ആരൂപത്തിലുള്ളതാണ്. ആരൊക്കെ അവകാശികളുണ്ടോ അവനാണ്ട് വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ അതല്ല. ഇസ്ലാമിൽ അനന്തരാവകാശ സ്വത്ത് 3 അടിസ്ഥാനത്തിലാണ് വീതിക്കപ്പെടുക. 1, ആ മരണപ്പെട്ടയാൾക്ക് അയാളുമായി ഉള്ള ബന്ധുത്വം, റിലേഷൻഷിപ്പ് ആർക്കൊക്കെയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിലേഷൻഷിപ്പിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് സ്വത്തിന് വ്യത്യാസം വരും. 2, അയാളുമായുള്ള ജനറേഷൻ ഡിഫറൻസ്, പിന്നെ അഥവാ തലമുറകളുടെ വ്യത്യാസം, ഇത് വെച്ചിട്ട് ആ തലമുറകൾക്കനുസരിച്ച് വ്യത്യാസം വരും. 3, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, അഥവാ ഒരാൾ മരണപ്പെടുക വഴി അയാൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ആരുടെ തലയിലേക്കാണോ വരുന്നത് അയാൾക്ക് സ്വാഭാവികമായും അവകാശമുണ്ടാകും. ഈ രൂപത്തിലാണ് അനന്തരാവകാശ നിയമങ്ങളുടെ വേദിക്കലിൻ്റെ 3 അടിത്തറകൾ. അതിൽ 2 തരം അവകാശികളാണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലുള്ളത്. 1-ാമത്തെ അവകാശികൾ വിവാഹത്തിലൂടെയുള്ള അവകാശികളാണ്. അത് പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും അവകാശികളാണ്, അഥവാ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അതിനപ്പുറത്തേക്ക് ഒരു അവകാശവുമില്ല വിവാഹത്തിലൂടെയുള്ള. ഭാര്യയില്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കൾക്കില്ല, ഭർത്താവില്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കില്ല. അതേസമയം മറ്റൊന്ന് രക്തബന്ധുക്കളാണ്. രക്തബന്ധുക്കളാകുമ്പോൾ ആദ്യം പ്രധാനപ്പെട്ട രക്തബന്ധുക്കൾ, നേർക്ക് നേരെയുള്ള രക്തബന്ധുക്കൾ, ആ രക്തബന്ധുക്കൾക്ക് ആരാണ്? മാതാപിതാക്കളാണ്, മക്കളാണ്. ഇവരാണ് നേർക്ക് നേരെയുള്ള രക്തബന്ധുക്കൾ. ആ നേർക്ക് നേരെയുള്ള രക്തബന്ധുക്കൾ ഉണ്ടെങ്കിൽ
ആ രക്തബന്ധുക്കൾ അടുത്ത അതിൻ്റെ താവഴിയിൽ അടുത്ത താവഴിയിൽ ഉണ്ടാവില്ല. അഥവാ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അടുത്ത ആളുകൾക്ക് അഥവാ വല്യപ്പാക്കോ വല്യമ്മാക്കോ ഒന്നും കിട്ടൂല. ഇതേപോലെ തന്നെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മക്കളുടെ മക്കൾക്ക് കിട്ടൂല. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലോ അത് കിട്ടും. അതേപോലെ തന്നെ ബാപ്പി മീൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ വല്യപ്പാക്കും വല്യമ്മാക്കും കിട്ടും. ഇവിടെ ഈ സ്വത്തവകാശ നിയമങ്ങളിൽ ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞ റെസ്പോൺസിബിലിറ്റി, ഒരാൾ മരണപ്പെടുന്നതോടു കൂടി അയാൾക്ക് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ആർക്കാണ്? ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്തം, അവിടെ ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാമികമായ നിയമമനുസരിച്ച് സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ പുരുഷനാണുള്ളത്. അത് പിതാവിനാകും സഹോദരനാകും ഭർത്താവിനാകും. സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ സ്ത്രീക്കില്ല. അവളെന്തെങ്കിലും കുടുംബത്തിൻ്റെ സന്ധാരണത്തിന് സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഔദാര്യം മാത്രമാണ്. അവൾക്ക് യാതൊരു ഉത്തരവാദിത്വമല്ല. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ കുടുംബത്തിന് ചെലവ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയും ശിക്ഷിക്കപ്പെടില്ല. പുരുഷൻ അങ്ങനെയല്ല, ശിക്ഷിക്കപ്പെടും. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, ഇസ്ലാമിക നിയമമനുസരിച്ച് സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വവും സ്ത്രീക്കില്ല, പുരുഷനാണുള്ളത്. പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. ആ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളെ നോക്കേണ്ടത് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ മക്കളെ സംരക്ഷിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം, അവരുടെ സാമ്പത്തികമായ പൂർണ്ണമായ ഉത്തരവാദിത്തം ആ പിതാവിനാണുള്ളത്. ആ പിതാവ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ മരണപ്പെടുന്നു. ഇപ്പോൾ വക്കീലിൻ്റെ ഈ പറഞ്ഞ വക്കീലിൻ്റെ വിഷയത്തിൽ തന്നെ എടുത്താൽ അദ്ദേഹത്തിന് വാപ്പയുണ്ട്, 3 പെൺമക്കളുണ്ട്, 1 ഭാര്യയുണ്ട്. ഇവർ ഈ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ മരണപ്പെടുകയാണെങ്കിൽ സ്വത്ത് എങ്ങനെ വീതിക്കുക? സ്വത്ത് വീതിക്കുക, വാപ്പാക്കുള്ള നിർണിതമായ ഓഹരിയുണ്ട്. ആ നിർണിതമായ ഓഹരി വാപ്പാക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഭാര്യക്കുള്ള നിർണിതമായ ഓഹരിയുണ്ട്, 1/8, അത് ഭാര്യക്ക് കൊടുക്കും. ബാക്കിയുള്ള സ്വത്ത് മുഴുവനും, സ്വത്തിൻ്റെ 3/2 ഭാഗം പെൺകുട്ടികൾക്ക് വീതിച്ചു കൊടുക്കും. ഈ പെൺകുട്ടികൾക്കുള്ള 3/2 ഭാഗം, അതിലൊരിക്കലൊരു മാറ്റമില്ല. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പിതാവിനാണ്, അഥവാ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എനിക്ക് പെൺകുട്ടികൾ മാത്രമാണുള്ളതെങ്കിൽ എൻ്റെ ഉപ്പാക്കാണ് എൻ്റെ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് എനിക്ക് സ്വത്ത് ലഭിക്കും. എൻ്റെ ഉപ്പ എൻ്റെ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. എൻ്റെ ഉപ്പാക്കാണ് ഉത്തരവാദിത്തം. ആ പെൺകുട്ടികൾ വിവാഹിതരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭർത്താവിന് ഉത്തരവാദിത്തം ഉണ്ടാവും. വിവാഹിതരായിക്കൊള്ളുന്നില്ലല്ലോ എപ്പോഴും. അപ്പോൾ അതേസമയം ഈ വാപ്പാക്ക് കിട്ടേണ്ട സ്വത്തുണ്ടല്ലോ, ആ വാപ്പാക്ക് കിട്ടേണ്ട സ്വത്ത് പെൺകുട്ടികളുടെ, എൻ്റെ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്നതുകൂടിയാണ് വാപ്പാക്ക് സ്വത്ത് കിട്ടുന്നതിൻ്റെ നിദാനം. അതേസമയം ഞാൻ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പില്ല, എൻ്റെ പെൺകുട്ടികൾ മാത്രമാണ്. അപ്പോൾ വാപ്പ ചെയ്യേണ്ട പെൺകുട്ടികളുടെ സാമ്പത്തികമായ ഉത്തരവാദിത്തം എന്ന ഉത്തരവാദിത്തം എങ്ങോട്ടാണ് പോവുക? എങ്ങോട്ടാണ് പോവുക? വാപ്പ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ സഹോദരങ്ങളിലേക്ക് പോകും, എൻ്റെ സഹോദരങ്ങളിലേക്ക് പോകും എൻ്റെ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം. പെൺകുട്ടികൾ മാത്രമാണ് കേട്ടോ, ആൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടിയിലേക്കാണ് പോവുക, അവരുടെ സഹോദരങ്ങളിലേക്ക് പോവുക. അപ്പോൾ ആ സഹോദരങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് ലഭിക്കുമായിരുന്ന സ്വത്ത് അതാണ് ഈ സഹോദരിമാർക്ക് കൊടുക്കുന്നത്, സഹോദരങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ പെൺകുട്ടികൾക്ക് കിട്ടേണ്ട സ്വത്തിൽ ഒരു വ്യത്യാസം വരണില്ല. പെൺകുട്ടികൾക്ക് കിട്ടേണ്ട 3/2 ഭാഗം അതേപോലെ തന്നെ. ഈ പിതാവിന് ലഭിക്കാമായിരുന്ന സ്വത്ത് ആ പിതാവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആ പിതാവിൻ്റെ മറ്റാൺകുട്ടികൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകൾക്ക് ലഭിക്കും. ഇതിലെന്താണ് പ്രശ്നം? ഇതിലെവിടെയാണ് അനീതി? ഇതിലെവിടെയാണ് പെൺവിരുദ്ധത? ഇവിടെ സഹോദരങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്, അനർഹരായവർക്കാണ്. എന്താണ് ഈ പറയണത്? ഇസ്ലാമിൽ സഹോദരങ്ങൾ തന്നെ ശത്രുക്കളല്ല, സഹോദരങ്ങൾ തന്നെ വൃത്തികെട്ടവരല്ല, സഹോദരങ്ങൾ തന്നെ അനർഹരല്ല. സഹോദരങ്ങളെ സഹായിക്കേണ്ടത് ഓരോ സഹോദരൻ്റെ ഉത്തരവാദിത്വമാണ്. ഏ ഈ സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ എനിക്കൊരു സ്വത്തുമില്ലാന്ന് വിചാരിച്ചോ, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്തമാണ് പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ളത്. സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പക്ഷേ ഈ ഉത്തരവാദിത്തം സ്വാഭാവികമായും വരുന്നത് കൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിന് നിർബോൽബലകമായ അവകാശം വരും. അവിടെ
പെൺകുട്ടിയുടെ അവകാശത്തിലോ ഭാര്യക്കുള്ള അവകാശത്തിലോ ഒരു രൂപത്തിലും ഉള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. പിന്നെ ഇവിടെ മാത്രമാണ് ഉപ്പാക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വത്ത് മാത്രമാണ് സഹോദരങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വക്കീലിൻ്റെ വിഷയത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ഉപ്പപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യുക വഴി ഇന്ത്യയിലെ സക്സഷൻ ആക്ട് സ്വീകരിക്കുക വഴി അദ്ദേഹത്തിന് കിട്ടുന്ന ആകെയുള്ളൊരു മെച്ചം അദ്ദേഹം മരണപ്പെട്ടാൽ ഉപ്പാക്കൊന്നും കിട്ടൂല എന്നുള്ളത് മാത്രമാണ്. ഉപ്പാക്കൊന്നും കിട്ടൂല, സന്തോഷമല്ലോ. ഉപ്പാക്കൊന്നും കിട്ടൂല, ഇന്ത്യയിലെ നിയമപ്രകാരം അതാണ്. ഇന്ത്യയിലെ നിയമപ്രകാരം പിതാവിന് അനന്തരാവകാശമില്ല. ഇത് ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരെണ്ണമാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കത്തിൽ പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ ആ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട സ്വത്ത് പെൺകുട്ടികൾ മാത്രമാകുമ്പോഴും ലഭിക്കും. എന്നാൽ ആ പെൺകുട്ടികൾ മാത്രമാകുന്ന സന്ദർഭത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആ ആളുകൾക്ക് സ്വാഭാവികമായും ആ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട സ്വത്ത് മാത്രം അവർക്ക് അവരുടെ അടുത്ത ആളുകൾക്ക് കൊടുക്കും. അവരുടെ അതോട് അനുബന്ധിച്ച് അവർക്ക് ഈ ഉത്തരവാദിത്വം വരികയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.